ഇത്ര ഓപ്പറേഷൻസ് പകല് വേണം അതിനു വേണ്ടത് 142 ആണ് ഇപ്പോൾ റൂൾ കർവ് 142 എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ അതിനാവശ്യമായ ഒരു സ്പേസ് പകലുള്ള സമയത്ത് തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കി വിട്ട് അവിടെ അവസരം ഒരുക്കാനായിട്ട് തയ്യാറാകണം 142 കൂടുതൽ വരുമ്പോൾ രാത്രിയിൽ ഒഴിക്കി വിടുന്ന സ്ഥിതി ഒരിക്കലും പൂർണ്ണമല്ല അത് വലിയ ബുദ്ധിമുട്ടുകൾക്ക് ഹർഡിൽസിന് ഇടയാക്കും എന്ന് വീണ്ടും നമ്മൾ ഇന്ന് അറിയിക്കുകയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയായ 142 അടിയിലെത്തി. ഇതാണ് റൂൾ കർവ് പരിധി. ഇന്ന് പുലർച്ചെ തമിഴ്നാട് കൂടുതൽ ഷട്ടറുകൾ തുറന്നു വെച്ചു. 9 ഷട്ടറുകൾ തുറന്നു, വെള്ളം പുറത്തേക്കൊഴുക്കി. എന്നാൽ മുന്നറിയിപ്പില്ലാതെയാണ് തമിഴ്നാടിൻ്റെ നടപടി എന്നത് പ്രദേശവാസികൾ ആരോപിച്ചു. അവർ പ്രതിഷേധിച്ചു. ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. മന്ത്രി റോഷി അഗസ്റ്റിനും പറഞ്ഞത് ഇത്തരത്തിലേക്കുള്ള നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പകൽ സമയത്ത് കൂടുതൽ വെള്ളം തുറന്നുവിടാൻ തയ്യാറാകണം എന്നുള്ളത് കേരളം ആവർത്തിക്കുന്നു എന്നുകൂടി മന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അലേർട്ടിൻ്റെ കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതിൽ അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്നതിൽ തമിഴ്നാട് അലംഭാവം കാണിക്കുന്നത്? തമിഴ്നാടിന് ഈ വിഷയത്തിൽ പിടിവാശിയുണ്ടോ എന്നതാണ് ഇന്നത്തെ ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നത്. സ്വാഗതം. ന്യൂസ് ഈവനിംഗിൽ ഇന്നത്തെ അതിഥികൾ പീരുമേട് എം എൽ എ ശ്രീ വാഴൂർ സോമൻ, ഷാജി പി ജോസഫ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പ്രതിനിധി, ഒപ്പം വണ്ടിപ്പെരിയാർ സമരസമിതി പ്രതിനിധി പ്രദേശവാസി കൂടിയായ ശ്രീ പി എൻ സെബാസ്റ്റ്യൻ എന്നിവരാണ്. ആദ്യം ശ്രീ പി എൻ സെബാസ്റ്റ്യൻ, ഇന്നിപ്പോൾ പല വീടുകളിലും വെള്ളം കയറിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനൊരു സാഹചര്യം ഇതിനു മുൻപും, ഇപ്പോൾ ഈ തവണ തന്നെ 10-ാമത്തെ തവണയാണ് ഈ വർഷം തന്നെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുന്നത് എന്നതാണ്, എൻ്റെ കൃത്യം കണക്കിരിക്കറിയില്ല, 10 തവണ എന്ന തരത്തിലേക്കാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് കരുതുന്നത്? അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ജനങ്ങളോട്, പ്രത്യേകിച്ച് പെരിയാർ നദിയുടെ തീരദേശവാസികളോട് എന്തുമാവാം എന്ന തമിഴ്നാട് കേരള ഗവൺമെൻറ്റിൻ്റെ ധിക്കാരപരമായ സമീപനമാണ് എന്ന് ഒരു പ്രദേശവാസി എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശത്ത് മഴ പെയ്യുന്ന കാര്യം തമിഴ്നാടോ കേരളമോ അറിയുന്നത് മഴ പെയ്തോ വെള്ളം വന്നതിന് ശേഷമല്ല. ആ മഴ പെയ്യുന്ന സമയത്ത് തമിഴ്നാട്ടിൽ മുല്ലപ്പെരിയാർ ഡാമിൽ എന്തുമാത്രം വെള്ളമുണ്ട് എന്നും ആ വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നും അറിയാവുന്ന വിദഗ്ധർ തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തീരദേശവാസികളുടെ ജീവന് പുല്ലുവിലയാണ് തമിഴ്നാടും കേരളവും കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും മാത്രമാണ് ഒരു പ്രശ്നം. അത് തമിഴ്നാട് ഗവൺമെൻറ് എന്നുള്ള നിലയിൽ നമ്മളതിനെ അംഗീകരിക്കുന്നു. പക്ഷേ തമിഴ്നാട് ഗവൺമെൻറ് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും നൽകുന്ന സംരക്ഷണത്തിൻ്റെ 1/10 ആ ആത്മാർത്ഥതയുടെ 1/10 കേരള ഗവൺമെൻറ് കാട്ടിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രാവശ്യം ആദ്യം മുല്ലപ്പെരിയാർ ഡാം തുറക്കുമ്പോൾ അന്ന് 138 അടിക്ക് മുകളിലേക്ക് വെള്ളം വന്നപ്പോൾ മുല്ലപ്പെരിയാർ ഡാം തുറക്കാൻ തമിഴ്നാട് ഗവൺമെൻറ് തീരുമാനിച്ചു. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുല്ലപ്പെരിയാർ ഡാം തുറന്നു. അന്ന് കേരളത്തിലെ 2-3 മന്ത്രിമാരും MLA മാരും MPമാരും അടങ്ങുന്ന പ്രതിനിധി സംഘം മുല്ലപ്പെരിയാറ്റിൽ ചെന്നു. ആ മുല്ലപ്പെരിയാറ്റിൽ ചെന്ന സമയത്ത് മുല്ലപ്പെരിയാർ ഡാം കേരള ഗവൺമെൻറ് കയ്യേറി എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിൽ തമിഴ് ജനത സമരമുണ്ടാക്കി. അന്ന് യഥാർത്ഥത്തിൽ ആ മുല്ലപ്പെരിയാർ ഡാമിൽ കേരളത്തിലെ മന്ത്രിമാർ പോകേണ്ടതുണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ ഭരണപരമായ പ്രശ്നമാണ്. ഈ നാട്ടിലെ പ്രദേശവാസി എന്ന് പറഞ്ഞാൽ അഭിപ്രായമുണ്ടോ എങ്കിൽ പോലും ഞാൻ ഇപ്പോൾ തർക്കത്ത് ഉണ്ടാകുമെന്നുള്ളത് പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഞങ്ങൾ പോയാണ് തമിഴ്നാട് ഈ മുല്ലപ്പെരിയാർ ഡാം തുറക്കുന്നത് എന്ന് പറഞ്ഞ ഭരണാധികാരികൾ എന്തുകൊണ്ട് ഇന്നലെ 142 അടിയിലേക്ക് മുകളിലേക്ക് ജലം വരുമ്പോൾ പകലെ തന്നെ തുറന്നു വിട്ടുകൊണ്ട് ഒരു മുന്നറിയിപ്പ് നടത്തിക്കൊണ്ട് ഈ മുല്ലപ്പെരിയാർ ഡാം തുറക്കാൻ തയ്യാറായില്ല?
അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് എങ്ങനെ വേണമെങ്കിലും പക്കോട്ടെ തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഭരണാധികാരികളാണ് നമ്മൾക്കുള്ളത് എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, 2018 അതിരൂക്ഷമായ ജലപ്രളയം ഈ നാട്ടിലുണ്ടായി. അന്നേരവും ഇവിടെ ഭരണാധികാരികൾ ഉണ്ടായിരുന്നല്ലോ. അന്ന് കാട്ടിയതിൻ്റെ 10,000-ത്തിലൊരംശം താല്പര്യം ഈ നാട്ടിലെ ജനങ്ങളോടോ ഈ മുല്ലപ്പെരിയാർ പ്രശ്നത്തിലോ നിലവിലുള്ള ഭരണാധികാരികൾ കാട്ടുന്നില്ല എന്ന വസ്തുത ഭരണാധികാരികൾക്കും ബോധ്യമാണ്, നമ്മൾക്കും ബോധ്യമാണ്. രാവിലെ 3 മണിയാകുമ്പോൾ പെരിയാർ നദി കരകവിഞ്ഞൊഴുകുന്നു. ഈ നാട്ടിൽ വെള്ളത്തിനു വേണ്ടി ആറ്റിൽ നിന്ന് വെള്ളം ശേഖരിക്കുവാൻ വേണ്ടി വെച്ചിരുന്ന എത്രയധികം പാവങ്ങളുടെ മോട്ടോറുകളാണ് നഷ്ടപ്പെടുമെന്നറിയാമോ? എന്തുമാത്രം സാധനങ്ങൾ ഒഴുകിപ്പോയി. 9:30 ഒരു അനൗൺസ്മെൻറ്റ് വണ്ടി ഇതിലെ വരികയാണ്. ബഹുമാനപ്പെട്ട അധികൃതർ കേൾക്കണം, 9:30 ഇതിലെ ഒരു അനൗൺസ്മെൻറ്റ് വണ്ടി വരുന്നു. എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി അധികം ജലം ഒഴുകിപ്പോകുന്നുണ്ട്, പെരിയാർ നദി കരകവിഞ്ഞൊഴുകുകയാണ്. അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു, എന്താണ് സംഭവം എന്ന് അന്വേഷിക്കുവാൻ വേണ്ടി ഇറങ്ങി നിന്ന ആളുകൾ ആ ജീപ്പിന് കൈ കാണിച്ച് ജീപ്പുകാർ ചോദിച്ചപ്പോൾ ജീപ്പിലുള്ളത് ഒരു ഡ്രൈവർ മാത്രമാണ്. എന്നോ റെക്കോർഡ് ചെയ്ത് വെച്ചൊരു അനൗൺസ്മെൻറ്റ് ആയിട്ട് ആ വാഹനം വരികയാണ്. അപ്പോൾ ഒരാൾ ആ ഡ്രൈവറോട് ചോദിക്കുന്നു, ഇതെന്താണ് സംഭവം, ഇനിയും ഡാം തുറക്കുമോ, ഇനിയും വെള്ളം വരുമോ? എനിക്കിതൊന്നും അറിയത്തില്ല, എന്നോട് ഇതിലെ വണ്ടി ഓടാൻ പറഞ്ഞു, ഞാൻ ഓടി എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അനൗൺസ്മെന്റിൽ പറയുന്നത് എന്താണ് ശ്രീ സെബാസ്റ്റ്യൻ? ഇത്ര ഒരു ഗുരുതരമായ അനൗൺസ്മെന്റിൽ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? താങ്കൾ പറഞ്ഞല്ലോ പഴയ ഒരു അനൗൺസ്മെന്റുമായി ജീപ്പ് വന്നു എന്ന്. എന്തായിരുന്നു അനൗൺസ്മെന്റ്? അനൗൺസ്മെന്റിൽ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിൽ മഴ പെയ്യുന്നു, അതുകൊണ്ട് വെള്ളം തുറന്നുവിടാൻ പോവുകയാണ്, ആളുകൾ ജാഗ്രത പാലിക്കണം. ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, മുല്ലപ്പെരിയാർ ഡാമിൽ വെള്ളം തുറന്നു വിട്ടതിന് ശേഷം ഒരു 10 മണിയോട് കൂടി വെളുപ്പാങ്കാലത്ത് 3 മണിയായപ്പം പെരിയാർ നദി കര കവിഞ്ഞു. രാവിലെ 9:30-9:45 അനൗൺസ്മെൻ്റ് വാഹനം, ഒരു റെക്കോർഡ് ചെയ്ത അനൗൺസ്മെൻ്റ് വാഹനം കടന്നു വരുന്നത്. അതിൻ്റെ അകത്ത് ആ ഡ്രൈവർ അല്ലാതെ വേറെ ആരുമില്ല, ഡ്രൈവർ മൈക്ക് ഓപ്പറേറ്റർ അല്ലാതെ വേറെ ആരുമില്ല. ആശങ്കയുള്ള ആളുകൾ ഇറങ്ങി നിന്നൊരു കാര്യം ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദിക്കുന്ന ആ ഡ്രൈവർ, പാവപ്പെട്ട ഡ്രൈവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, അയാൾക്കെന്ത് പറയാൻ കഴിയും? ഇവിടെ ഒരു ഭരണാധികാരികൾ ഉണ്ട് എങ്കിൽ, ഒരു ഉദ്യോഗസ്ഥ സംവിധാനം ഉണ്ട് എങ്കിൽ, ഈ നാടിന് താല്പര്യമുണ്ട് എങ്കിൽ ഇത് നടക്കുമോ? തമിഴ്നാട്ടിൽ നടക്കുമോ? തമിഴ്നാട്ടിലാണ് അന്നേരം വാഹനം കത്തിക്കും, ശരിയല്ലേ? തമിഴ്നാട്ടിൽ ആ വാഹനം തിരിച്ചു പോവില്ല. ഈ ജാഗ്രത പാലിക്കണം, എന്ത് ജാഗ്രത പാലിക്കണമെന്നാണ് പറയുന്നത്? ഡാമിൽ വെള്ളം നിറഞ്ഞ് വെള്ളം ഒഴുകി വരുന്നു, എന്ത് ജാഗ്രതയാണ് പാലിക്കേണ്ടത്? ഈ തീരദേശവാസികളെ ബോധ്യപ്പെടുത്താൻ ഇവിടുത്തെ എത്ര വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യമാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഉള്ളത്? താങ്കൾക്ക് അതിന്റെ കൃത്യമായ വിവരമുണ്ടോ എന്ന് ഞാൻ കരുതുന്നു. വള്ളക്കടവ് മുതൽ വണ്ടിപ്പെരിയാർ വരെ ഏതാണ്ട് 25 വീടുകൾ വെള്ളം കയറി. ആ വെള്ളം കയറിയത് മാത്രമല്ല പ്രശ്നം, ആ വെള്ളം കയറിയ വീടുകളും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് വീടുകളിലെയും സ്ഥാവരജംഗ വസ്തുക്കൾ എന്തുമാത്രമാണ് ഒഴുകിപ്പോയത്! വെള്ളമെടുക്കാൻ വെച്ചിരുന്ന മോട്ടർ അടക്കമുള്ള മുഴുവൻ സാധനങ്ങളും ഒഴുകിപ്പോയി. ഈ സാധനങ്ങളിലേക്ക് ഉത്തരവാദിത്തം ആര് പറയും? ഇനി അത് ഒഴുകിപ്പോകട്ടെ. എല്ലാ കാലവും ഇങ്ങനെ ആശങ്കയിൽ മരിച്ചു ജീവിക്കേണ്ട അവസ്ഥയിലാണോ ഈ തീരദേശവാസികൾ? അത്ര വലിയ തെറ്റ് ഈ കേരള ഗവൺമെൻറ്റോട് ഈ തീരദേശവാസികൾ എന്താ ചെയ്തത്? ഈ തീരദേശവാസികൾ അല്പം കരുണ കേരള ഗവൺമെൻറ് കാണിക്കണം. തമിഴ്നാട് ഗവൺമെൻറ് തമിഴ്നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന താല്പര്യം അത്രയും കാണിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരല്പം കരുണ കേരള ഗവൺമെൻറ് ഈ തീരദേശവാസികളെ കാട്ടണം എന്നുള്ളതാണ് ഒരു തീരദേശവാസി. ഇത്രയധികം വീടുകളിൽ വെള്ളം കയറുകയും നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ട് അവിടെ അധികൃതർ ആരെങ്കിലും എത്തിയോ? പിന്നീട് നിങ്ങളുമായി സംസാരിക്കാനോ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനോ ആരെങ്കിലും അങ്ങോട്ടേക്ക് നേരിട്ടെത്തിയോ? ഇന്ന് രാവിലെ ഒരു 10 മണിയോടുകൂടി കുറേ ഉദ്യോഗസ്ഥന്മാർ വാഹനവുമായി വള്ളക്കിണ്ട് പോകുന്ന വഴിക്ക് ഞാൻ താമസിക്കുന്ന വീടിനടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അവരവിടെ വന്നു, ഫോട്ടോ എടുത്തു, സെൽഫി എടുത്തു, പോയി. അതിനപ്പുറം ഇവിടെ ഈ ഭാഗത്ത് എന്തെങ്കിലും നടന്നാൽ എൻ്റെ അറിവിൽ നേരിട്ടില്ല. അല്ല, ഈ നാശനഷ്ടം ഉണ്ടായ വീടുകളിൽ അല്ലെങ്കിൽ വെള്ളം കയറിയ വീടുകളിൽ അവിടെ പോയി പരിശോധിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഉറപ്പുകൾ നൽകുകയോ അതിനൊന്നും ആരും തയ്യാറായിട്ടില്ല ഈ നിമിഷം വരെ. ഒരുറപ്പും, എന്തുറപ്പ് കൊടുക്കാനാണ്? ഒരു വീട്ടിൽ വെള്ളം കയറിയാൽ എന്തുറപ്പ് കൊടുക്കാനാണ്? അവൻ്റെ വീട്ടിലെ സാധനങ്ങൾ വന്ന് നഷ്ടപ്പെട്ടതിന് ശേഷം എന്തുറപ്പ് കൊടുക്കാനാണ്? ഈ അധികാരികൾ കാണിക്കേണ്ടത് വെള്ളം കയറിയതിന് ശേഷം എന്ന് ഉറപ്പ് കൊടുക്കലല്ല, മറിച്ച് ആ വെള്ളം കയറുന്നതിന് മുമ്പുള്ള സാഹചര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അങ്ങനെ വെള്ളം കയറിയാൽ അവർക്കുണ്ടാകാവുന്ന നഷ്ടങ്ങളിൽ നഷ്ടം പരമാവധി കുറക്കാനും. ഇപ്പോൾ കേരള ഗവൺമെൻറ് വെള്ളം തുറന്നു വിട്ടു, അല്ലെങ്കിൽ ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വെള്ളം തുറന്നു വിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്നല്ല ഞങ്ങൾ പറയുന്നത്.
മറിച്ച് ആ ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യങ്ങളിൽ അവൻ ഉണ്ടാകുന്ന നഷ്ടം ലഘൂകരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ ആ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദം ചെയ്യുന്നില്ല, അതിനെ ആ ഉദ്യോഗസ്ഥ വൃന്ദത്തെ ഭരണാധികാരികൾ നിർബന്ധിക്കുന്നില്ല എന്നുള്ള ഗതികേടാണ് ഈ തീരദേശവാസികൾക്കുള്ളത്. ഈ ആർ ഡി ഐ പോലെയുള്ള ഉദ്യോഗസ്ഥർ ആരും അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ അല്പസമയം മുമ്പ് റോഷി അഗസ്റ്റൻ പറഞ്ഞത് ഇന്ന് വൈകിട്ട് ആകുമ്പോഴേക്കും ഇങ്ങനെ ഒരു വലിയ സംഘം ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തുമെന്നാണ്. ബഹുമാനായ മന്ത്രി പറയുന്ന വൈകുന്നേരത്തേക്ക് ആളുകൾ എത്തിയിട്ട് എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ ഇന്ന് രാവിലെ 3 മണിയാ വെളുപ്പാൻ കാലത്ത് 3 മണിയായപ്പോൾ മുല്ലപ്പെരിയാർ ഡാം തുറന്ന് വെള്ളം പെരിയാർ നദി കരകവിഞ്ഞു. ഇപ്പോൾ ഈ സമയത്ത് എൻ്റെ വീടിൻ്റെ ഞാൻ ഇരിക്കുന്നതിന് പുറകിലുള്ള പെരിയാർ നദിയിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. അവർ ഷട്ടറുകൾ അടച്ചു എന്നാണ് പറയുന്നത്. രാത്രിയാകുമ്പം വീണ്ടും തുറക്കും. ആ വീണ്ടും തുറക്കുന്ന സാഹചര്യത്തിൽ ആ തമിഴ്നാടിനെ അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കഴിയുന്ന നിർബന്ധിതമായ സമീപനം, നിർബന്ധിതമായ സമീപനം സ്വീകരിക്കുവാൻ കേരളത്തിന് കഴിയുന്നുണ്ടോ? ഇടുക്കിയിൽ നിന്നുള്ള ഒരു എം പിയാണ് ജലവിഭവ മന്ത്രി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അല്പം കൂടി ഗൗരവം ഇതിനകത്തുണ്ടാവണം. ഇടുക്കിയിൽ നിന്നുള്ള ഒരു MLA താല്പര്യം മന്ത്രി കാണിക്കുന്നില്ല. ബഹുമാനായ മുൻ മന്ത്രി വളരെ വ്യക്തമായി ഇക്കാര്യം പറഞ്ഞില്ലേ? ചുണ്ണാമ്പ് ശർക്കരയും ഉണ്ടാക്കി ഡാം നിലനിൽക്കില്ല എന്ന് പറയുന്നു. പക്ഷേ മന്ത്രിക്ക് ആശങ്കയില്ല. എന്താ മന്ത്രി താമസിക്കുന്ന സ്ഥലത്ത്, പാലക്കാരനായ മന്ത്രി താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ഷാജി പി ജോസഫ്, ഇപ്പോൾ റോഷി അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് തമിഴ്നാടിനെ കേരളം ഒരിക്കൽ കൂടി അറിയിക്കും, ഈ രാത്രികാലത്ത് ഷട്ടർ തുറന്നു വിട്ട് വെള്ളം തുറന്നു വിടുന്ന ആ പ്രവണത നല്ലതല്ല, അത് ഭൂഷണമല്ല, ഇത് നമ്മൾ ഒരിക്കൽ കൂടി അറിയിക്കാൻ പോവുകയാണ് എന്നിന്നിപ്പോൾ മന്ത്രി പറയുകയാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ പറയേണ്ടുന്ന ഒരു കാര്യമാണോ? കാരണം കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി അവിടെ കനത്ത മഴ പെയ്യുകയാണ്, 142 അടിയിലേക്ക് എത്തുന്നു എന്നത് ഏത് നിമിഷവും സംഭവിക്കാൻ പോകുന്നൊരു അവസ്ഥയാണ്. അത് നമ്മൾ വാർത്ത കാണുന്ന എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ഈ ഭരണകൂടത്തിനും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നിട്ട് 142 അടി എന്ന റൂൾ കർവ് പരിധിയിലേക്ക് തമിഴ്നാട് ആ വെള്ളം എത്തിച്ചു കഴിയുമ്പോൾ ഇന്ന് ഉച്ചയായി പല വീടുകളിലും, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച പോലെ 10-25 വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായി. അതിനുശേഷം ഇവിടുത്തെ മന്ത്രി പറയുകയാണ് ഈ കാര്യം നമ്മൾ തമിഴ്നാടിനെ ഒരിക്കൽ കൂടി അറിയിക്കുമെന്ന്. കേരളം ഉദ്ദേശിക്കുന്നത് എന്താണ്, കേരളത്തിന്റെ ആത്മാർത്ഥത എന്താണ് എന്ന് താങ്കൾ കരുതുന്നു? അനുജ, ഈ വിഷയത്തില് നമ്മള് കൂടുതൽ കാട് കയറേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞാന് ഇപ്പോൾ മുല്ലപ്പെരിയാർ പ്രശ്ന പരിഹാരം മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളത്തിലെ ഐക്യ ക്രിസ്തീയ സഹകരണ നേതൃത്വത്തിലുള്ള ഒരു ഒരു പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുത്തിട്ട് വരികയാണ്. നമ്മുടെ കേരളത്തിന്റെ പി സി ജോർജ് അടക്കം, തമിഴ്നാടിന്റെ മുൻ ചീഫ് സെക്രട്ടറി പി സി മാത്യു സാർ അടക്കം മുഖ്യധാര സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, മതരംഗത്ത് പ്രവർത്തിക്കുന്നവർ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ പോകുമ്പോൾ ഇവിടുന്ന് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. പക്ഷെ ഞങ്ങളിത് സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട്, പക്ഷെ ഞങ്ങൾ ഈ പ്രാർത്ഥന കഴിഞ്ഞത് ഇപ്പൊ ഇവിടെ തിരിച്ചു വന്നപ്പോഴാണ് ഞങ്ങൾ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള വലിയൊരു വെള്ളപ്പൊക്കം ഇപ്പൊ താഴെ ഉണ്ടാക്കിയിരിക്കുന്നത്. 3500 കനേഡി എന്ന് അവർ അനൗൺസ് ചെയ്തു എങ്കിൽ പോലും 3500 കനേഡി വെള്ളമൊന്നുമല്ല. കാരണം മുല്ലപ്പെരിയാറിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളത്തെക്കുറിച്ച് ഈ തീരത്ത് താമസിക്കുന്ന കൊച്ചു പിള്ളേർക്ക് ഇപ്പോൾ കൃത്യമായി കണക്കറിയാം. 100 അടി തുറന്നു വിട്ടാൽ എത്ര, 1000 തുറടി തുറന്നു വിട്ടാൽ എത്ര, 2000 അടി തുറന്നു വിട്ടാൽ എത്ര. എന്തിനാണ് മൂക്കത്തെത്തുമ്പോൾ ഈ വിഷയത്തിന് നമ്മൾ തലകുടഞ്ഞു നീക്കുന്നത്? കേരളത്തിന് കൃത്യമായി ഈ വിഷയത്തെ മേൽനോട്ട സമിതിയെ ധരിപ്പിക്കുവാൻ പറ്റുന്ന സാഹചര്യങ്ങളിലായിരുന്നോ? റൂർ കർവ് ഒരു പ്രൈവറ്റ് അന്യായത്തിലൂടെ സുപ്രീം കോടതി വിധിയിൽ നിന്നും കേരളത്തിന് വാങ്ങിക്കൊടുത്തില്ലേ? സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതുഖജനാവിൽ നിന്ന് പണം കൊടുത്തിട്ടല്ല അവധി സമ്പാദിച്ചത്. ഒരു സ്വകാര്യ ന്യായത്തിലൂടെ ജോ ജോസഫ് കൊടുത്ത നൂർ കർവിന് വേണ്ടിയിട്ട് അദ്ദേഹം സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതി ഇടപെട്ടത്. അതുപോലും വേണ്ട എന്ന് കുഴപ്പമില്ല. തമിഴ്നാട് പറയുന്നത് പോലെ 142 അടിയിലേക്ക് ഇപ്പോൾ നവംബർ മാസത്തിന്റെ അവസാനം വരെ നിലനിർത്തുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് എഴുതി കൊടുത്ത കേരളത്തിനോട് നമ്മൾ വീണ്ടും ഇത് സംസാരിക്കുമ്പോൾ എന്താണ് അതിനകത്ത് യാഥാർത്ഥ്യം? ബഹുമാനപ്പെട്ട മന്ത്രി, ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട മണിയാശാൻ ഇന്ന് വണ്ടിപ്പെരിയത്തിൽ സംസാരിച്ചത് മാധ്യമങ്ങൾ കേട്ടില്ലേ? അത് സത്യസന്ധനായ ഒരു ജനപ്രതിയുടെ ഒരു പൊതുപ്രവർത്തകന്റെ ഉള്ളു തുറന്നുള്ള വാക്കുകളാണ്. ഞങ്ങൾ ഒരു കാര്യം ചോദിക്കട്ടെ, മുല്ലപ്പെരിയാർ പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട് ചപ്പാത്തിൽ നടന്ന സമരത്തെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ ജലവകുപ്പ് മന്ത്രിക്ക് അറിയാമല്ലോ. രണ്ടാമത് വന്ന് ചപ്പാത്തിലെ സമരപ്പന്തലിൽ കിടന്ന ജലമന്ത്രിയെ ഞാൻ ഇന്ന് ഓർക്കുന്നു. ഇപ്പോഴത്തെ അന്നത്തെ MLA ആയിരുന്ന റോഷി അഗസ്റ്റിൻ ആണല്ലോ ഇന്നത്തെ ജലവകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന് ഈ കാര്യത്തെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു ബോധ്യമുള്ളതല്ലേ? അദ്ദേഹം ഈ വിഷയത്തിൽ കൃത്യമായി ഒരു ആക്ട് ചെയ്യാതെ ആർക്കോ വേണ്ടി അദ്ദേഹം എന്തിനാണ് ഈ തൽക്കാലമായി തട്ടിക്കൂട്ട് സംവിധാനങ്ങളൊക്കെ നടത്തുന്നത്? ഒരു വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളുവാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ ബഹുമാനപ്പെട്ട റോഷിയേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഇടുക്കിയിലുള്ള ആൾക്കാർക്ക്
പ്രത്യേകിച്ച് തീരദേശത്തുള്ള ആൾക്കാർക്ക് ഞങ്ങൾക്കറിയാം. പക്ഷെ എവിടെയാണ് റോഷേഗസിന്റെ നിലപാടുകൾക്ക് ചോർച്ച സംഭവിച്ചത്? നമ്മൾ അവിടെ നിന്ന് വിലയിരുത്തേണ്ടതുണ്ട്. മരം വെട്ട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം നടത്തിയ ചർച്ചകൾ നമ്മൾ കണ്ടതല്ലേ? ഒരു കടലാസ വ്യവഹാരത്തിന് വേണ്ടി തമിഴ്നാട് ആലങ്ങളായിട്ട് അലഞ്ഞൊരു സാഹചര്യത്തില് നമ്മൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു കടലാസ് കൊടുത്തത് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് നമ്മൾ കണ്ടില്ലേ? കോടതി അലക്ഷ്യത്തിന് കേരളത്തിനെതിരെ കേസെടുത്തിരിക്കുക, കോടികൾ പൊതുഖജനാവിൽ നിന്ന് മുടക്കി, മുല്ലപ്പെരിയർ വിഷയത്തിന് ഒരു ട്വിസ്റ്റ് പോലും ഉണ്ടാക്കുവാൻ കഴിയാത്ത ഭരണകൂടങ്ങളിലെ കേരളത്തെ നയിക്കുമ്പോൾ ഒരു സാധാരണക്കാരന്റെ പ്രൈവറ്റ് അന്യായത്തിൽ കൂടി ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമാശ്വാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒരുക്കിയപ്പോൾ അതും വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ വെള്ളം കൂടുമ്പോൾ ഇപ്പോൾ തുറക്കാൻ പോകുന്നു? ഞങ്ങൾക്ക് ഇതൊന്നും ഒരു ടെൻഷൻ അല്ല. എന്തായാലും ഞങ്ങൾ മുങ്ങിച്ചാകാൻ തയ്യാറായതാ. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ചേട്ടൻ പറഞ്ഞതുപോലെ കാലങ്ങളായി ഈ ജാഗര ജമ്മക വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടതിന്റെ കണക്ക് ഞങ്ങൾ മുന്നോട്ട് വെച്ചാൽ പലരും ഞെട്ടിപ്പോകും. 2018 മഹാപ്രളയത്തില് 142 മുകളിൽ വെള്ളം നിന്നപ്പോൾ തമിഴ്നാട് രാത്രിയിൽ കാണിച്ച പണി നമുക്കറിയാമല്ലോ. അവരന്ന് തുറന്നു വിട്ടതിന്റെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ആ ഒരു വലിയ ഒരു ഒരു ആ ദുരന്തത്തിന്റെ ഭീഷണിയിൽ എത്ര ആൾക്കാർക്ക് ഇവിടെ അവരുടെ പൊതുമുതലും അവരുടെ സമ്പത്തുകളൊക്കെ നഷ്ടപ്പെട്ടു, ഭൂമി നഷ്ടപ്പെട്ടു, കൃഷി നഷ്ടപ്പെട്ടു. കൃത്യമായി ഗവൺമെന്റ് ആ വിഷയത്തിൽ ഇടപെടുവാൻ സാധിച്ചിട്ടുണ്ടോ? അവിടെയും രാഷ്ട്രീയത്തിന്റെ ഇടകലർന്നില്ല ഒരു 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 സാഹചര്യം സൃഷ്ടിച്ച് അവർക്ക് മാത്രം വാങ്ങിക്കൊടുക്കുന്ന രീതിയിലേക്ക് അവർ മാറിയില്ലേ? ഇവിടെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ക്യാമ്പ് ഓപ്പൺ ചെയ്തപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ മാത്രം മാറ്റി പാർപ്പിക്കുവാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി ഈ നാട്ടിലെ ജനപ്രതികളൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ എന്തായാലും ചാകാൻ കിടക്കുന്നതിന് സർക്കാർ നൽകുന്ന നക്കാപ്പിച്ച വേണ്ട. നക്കാപ്പിച്ചയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ തരൂ. ഇത് പറഞ്ഞു മനസ്സിലാക്കുവാൻ ബോധിപ്പിക്കുവാൻ കഴിയാത്ത ഒരു ഭരണകൂടമാണ് ഈ കേരളം ഭരിക്കുന്നതെങ്കിൽ എന്തിനാണ് ഇവർ ഭരിക്കുന്നത്? നമ്മൾ തമിഴ്നാട് തൊട്ടടുത്തുള്ള തമിഴ്നാട് എന്ന് കണ്ടു പഠിക്കണം. അവരുടെ നിലപാടുകൾ അവർ കൊണ്ടുവരുന്ന ചില നിലപാടുകൾ അത് കേരളം മനസ്സിലാക്കേണ്ടതല്ലേ? ഷാജി പി ജോസഫ്, ഇന്നിപ്പോൾ മന്ത്രി പറയുന്നത് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, രാത്രി ഇത്തരത്തിലേക്ക് വെള്ളം തുറന്നു വിടുന്നത് നല്ല പ്രവണതയല്ല. ഇത് നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ് തമിഴ്നാടിനെ എന്നാണ് ഇന്ന് മന്ത്രി പറയുന്നത്. ഇത് ഒരിക്കൽ കൂടി നമ്മൾ അറിയിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ അറിയിച്ചിട്ടുള്ളതാണെങ്കിൽ തമിഴ്നാട് വീണ്ടും വീണ്ടും അത് ചെയ്യുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ്? ഇത് വീണ്ടും അറിയിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിൽ നമ്മൾ എത്രത്തോളം വിശ്വാസത്തിലെടുക്കണം? തമിഴ്നാട് ഇതൊക്കെ കേൾക്കാനുള്ള സാധ്യതയുണ്ടോ? മുൻപ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതാണ് തമിഴ്നാട് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ. അനുജ, ഇത് തമിഴ്നാടിനോട് പറയേണ്ട കാര്യമല്ലല്ലോ. ഇത് തമിഴ്നാടാണല്ലോ ഈ ഷട്ടറുകൾ തുറന്നു വിടാനുള്ള തീരുമാനം എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവർ ഇന്ന് വെളുപ്പിന് 2:33 മറ്റോ വാർണിംഗ് നൽകി, അതിനുശേഷം അധികം താമസിക്കാതെ ഷട്ടറുകൾ തുറക്കുകയാണ് ചെയ്തത്. ആ സമയം അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് ഇതിനു മുൻപുണ്ടായപ്പോഴും കേരളം പറഞ്ഞതാണ്. ഇന്ന് പക്ഷേ അത് തമിഴ്നാട് ആവർത്തിച്ചു. വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ പറയാൻ പോകുന്നു, കേന്ദ്ര ജല കമ്മീഷനെ അറിയിക്കാൻ പോകുന്നു, മേൽനോട്ട സമിതിയുടെ അധ്യക്ഷനെ അറിയിക്കാൻ പോകുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. അത് തന്നെയാണല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. 142 എന്നൊരു സാഹചര്യത്തിൽ അല്ല, അത് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 14 മുതൽ ഇങ്ങോട്ട് ഉണ്ടായിരിക്കുന്ന സൈക്ലോണുകളും 18 മുതലുള്ള മഹാപ്രളയങ്ങളും ഇത്തരത്തില് ഈ തീരദേശത്ത് ഉണ്ടാകുന്ന പ്രത്യേക അതിവൃഷ്ടിയിലുണ്ടാകുന്ന മഴ ഇതല്ലേ ഈ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ എല്ലാവരും ഭയപ്പെടുത്തുന്നത്? ഡിസംബർ മാസത്തിൽ തമിഴ്നാടിന് അവിടെ വെള്ളം ശേഖരിക്കുന്നതിന്റെ ഒരു പരിമിതിയെ കുറിച്ചൊക്കെ നമുക്കറിയാം. അത് മുൻകൂട്ടി കാണാതെ ആ സാഹചര്യം വരുമ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ ഈ കീറാമുട്ടിയുമായി ചില മുടന്ന ന്യായങ്ങളുമായിട്ട് കേരളത്തിന്റെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്? ഇത് ധരിപ്പിക്കേണ്ട കോടതിയിൽ കൃത്യമായി ധരിപ്പിച്ചിരുന്നെങ്കിൽ ഈ നവംബർ മാസത്തിലുള്ള റൂക്കറവ് നമുക്ക് 42 വരുമായിരുന്നോ? കോടതി അനുവദിച്ചതെന്ന് 139 എന്നത് മേൽനോട്ട സമിതിയോടും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് തീരുമാനിച്ച് കൽപ്പിച്ച് നൽകിയതല്ലേ റൂക്കറവ്? കേരളമല്ല എഴുതി കൊടുത്തത്? കുഴപ്പമില്ല, 42 ആയാലും കുഴപ്പമില്ലെന്ന്. അതിന് നമ്മൾ തമിഴ്നാടിനെ പഠിച്ചിട്ട് എന്താണ് കാര്യം? അതിന് തമിഴ്നാടിന് കത്ത് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേൽനോട്ട സമിതിക്ക് ശ്രീ വാഴൂർ സോമൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ശ്രീ വാഴൂർ സോമൻ, ഇപ്പോൾ പ്രദേശവാസി ശ്രീ പി എൻ സെബാസ്റ്റ്യൻ ഒപ്പം തന്നെ മുല്ലപ്പെരിയാർ സമരസമിതി പ്രതിനിധി അവരൊക്കെ പറഞ്ഞത് താങ്കൾ കേട്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ ശ്രീ പി എൻ സെബാസ്റ്റ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 25 വീടുകളിൽ വെള്ളം കയറിയത് മാത്രമല്ല അവർക്ക് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അവരുടെ മോട്ടോർ അടക്കമുള്ള സാധന സാമഗ്രികൾ ഒഴുകിപ്പോയിട്ടുണ്ട്. ഈ നാശനഷ്ടവും ഈ സങ്കടവും ഒക്കെ ഞങ്ങൾ ആരോട് പറയും? ഇതെന്തുകൊണ്ടുണ്ടായി എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴയുണ്ട്, 142 അടുക്കുകയാണ് ജല നിരപ്പ് എന്നുള്ളത് ഏത് നിമിഷവും അതാകാമെന്ന് നമുക്കൊക്കെ അറിയാമായിരുന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിൽ വെളുപ്പിന് പുലർച്ചെ തമിഴ്നാട് വാർണിംഗ് തരുന്നു, അവർ അല്പസമയം കഴിയുമ്പോൾ വെള്ളം തുറന്നു വിടുകയാണ്. ഇത് ജനങ്ങൾ അറിയുന്നില്ല, ഇത് അറിയേണ്ടവർ അറിയുന്നില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞങ്ങൾ ആരോടാണ് ഇനി പറയേണ്ടതെന്നാണ് ഇവർ ഈ പ്രദേശവാസികൾ ചോദിക്കുന്നത്. എന്റെ പ്രിയ സുഹൃത്ത് സെബാസ്റ്റ്യന്റെ
ആശങ്ക എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അദ്ദേഹം താമസിക്കുന്നത് വള്ളക്കടവിലെ ചപ്പാത്തിന്റെ തൊട്ടടുത്തായിട്ടുള്ള വീട്ടിലാണ്. ആറ്റിൽ വെള്ളം ഉയർന്നാൽ ആദ്യമേ തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് സി സെബാസ്റ്റ്യന്റെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇതേപോലെ പല ആളുകളുമുണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ അവര് വേണ്ടത്ര മുന്നറിയിപ്പ് നൽകാതെയാണ് ജലം തുറന്നു വിട്ടത് എന്ന വാദഗതി തീർത്തും ശരിയാണ്. അക്കാര്യത്തില് രാവിലെ തന്നെ ഞാൻ എന്റെ ശക്തിയായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയുമായി അപ്പോൾ തന്നെ സംസാരിച്ചു. അദ്ദേഹം തമിഴ്നാട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഇത്തരം സ്ഥിതിവിശേഷം വീണ്ടും ആവർത്തിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആറ്റ് തീരത്ത് താമസിക്കുന്ന ആളുകളുടെയും അതുപോലെ തന്നെ അവരുടെ കൃഷി സ്ഥലങ്ങളിലും വെള്ളം കയറി നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. അത് വളരെ ഗൗരവമായി തന്നെ കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ഇങ്ങനൊരു വാഴൂർ സോമൻ, ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാതെ നമുക്ക് നോക്കാൻ പാടില്ലായിരുന്നു? കാരണം 142 എത്തുകയാണ് എന്ന് നമുക്കൊക്കെ അറിവുള്ള കാര്യമാണ്. കനത്ത മഴ പെയ്യുകയാണ് ഈ മേഖലയിലൊക്കെ കഴിഞ്ഞ ദിവസം എല്ലാം. അപ്പോൾ തന്നെ തമിഴ്നാടിനോട് പറയാമല്ലോ ഇത് ഗുരുതരമായൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്, അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നത്. ഇത് 142 വരെ കൊണ്ടെത്തിക്കാൻ തമിഴ്നാടിന് ഒരു അവസരം കൊടുക്കുകയല്ല ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് 142 സുരക്ഷിതമാണ് എന്നത് ഉറപ്പുവരുത്തുക, അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് കൂടി അവരുടെ ഒരു ലക്ഷ്യമായിരിക്കില്ലേ? സ്വാഭാവികമായിട്ടും തമിഴ്നാടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അത്തരമൊരു ലക്ഷ്യം ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് വെസ്റ്റ് പ്രദേശത്ത് വളരെ ശക്തമായ മഴ പെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതയോടെ നിലകൊണ്ട് നമുക്ക് വേണ്ട മുന്നറിയിപ്പ് നൽകാനുള്ള ബാധ്യത അവർക്കുണ്ട്. ഈ പ്രാവശ്യം തുടക്കം മുതൽ ഇവ കാര്യങ്ങളിലെല്ലാം തമിഴ്നാട് നമ്മളോട് സഹകരിച്ചായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ഉണ്ടായ സംഭവവികാസം വളരെ നിർഭാഗ്യകരമാണ്. ഏതായാലും ഇപ്പോൾ ഇടുക്കി കളക്ടറും ADMഉം അതുപോലെ തന്നെ പീരുമേട് തഹസിൽദാരും മഞ്ചുമല പെരിയാറ് അയ്യപ്പൻ കോവിൽ ഉപ്പുതറ വില്ലേജ് ഓഫീസർമാരുമെല്ലാം തന്നെ ഇപ്പോൾ ഈ തീരപ്രദേശങ്ങളിലെ ഈ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ശക്തമായി നിലകൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഇതിൽ ഞാൻ ചോദിച്ച ചോദ്യം, ഇവിടെ സർക്കാരിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായോ? ഇതെല്ലാം കഴിഞ്ഞ് വെള്ളം കയറുന്നു, വീടുകളിൽ നാശനഷ്ടം ഉണ്ടാകുന്നു. അതിനുശേഷം മന്ത്രി അല്പസമയം മുൻപാണ് പറയുന്നത് നമ്മൾ തമിഴ്നാടിനോട് പറയാൻ പോവുകയാണ്, രാത്രികാലത്ത് വെള്ളം തുറന്നു വിടുന്നത് ഭൂഷണമല്ല എന്ന് നമ്മൾ പറയാൻ പോകുന്നു എന്ന് പറയുന്നു. അതിനോടകം നാട്ടുകാർക്ക് നാശനഷ്ടം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇത് നമുക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ലേ? തമിഴ്നാടിനോട് നമുക്കൊരു ഇടപെടൽ നടത്തി നോക്കാമായിരുന്നില്ലേ എന്നതാണ് ഞാൻ ചോദിച്ചത്. അല്ല, തീർച്ചയായിട്ടും ആ ഇടപെടൽ ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട മന്ത്രി ശക്തമായ ഇടപെടൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ദിവസം ഉണ്ടായ സംഭവം, ഇന്നലെ രാത്രിയിലും മഴയായിരുന്നു, അപ്രതീക്ഷിതമായി ഭയങ്കര ശക്തമായ മഴ തമിഴ്നാട്ടിലും പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ വൈകിയിലേക്കും അവരുടെ മറ്റ് സ്വഭാവികളിലേക്കും കൊണ്ടുപോകാനുള്ള യാതൊരുവിധ സാധ്യതയും ഇല്ലാതെ വരുമ്പോഴാണ് എരച്ചിൽപ്പാലം വഴിയും അതുപോലെ തന്നെ ഇവിടം തുറന്നു വിട്ടും ജലം ഇടുക്കിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് നാം അതിനെ കാണേണ്ടത്. അപ്പോഴും പക്ഷെ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം താങ്കൾ കൃത്യമായി പറയുന്നില്ല. കേരള സർക്കാരിന് ഈ ഒരു ഇടപെടൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്താമായിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഇത്രയധികം നാശനഷ്ടം ഈ ആളുകൾക്കുണ്ടാകുമായിരുന്നോ? ഇല്ല, കേരള സർക്കാർ ഇടപെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇന്ന് വെളുപ്പിനെയാണ് ഇത്തരം ഒരു സാഹചര്യം സംജാതമായത്. 141.6 അടിക്ക് മുകളിലായിരുന്നു കഴിഞ്ഞ രാത്രി ജലനിരപ്പ്. അപ്പോഴൊക്കെ കനത്ത മഴ പെയ്യുകയാണ്, നമ്മൾ അതുവരെ പോലും കാത്തു നിൽക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതുവരെ ആകുമ്പോൾ പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായോ? തമിഴ്നാടിന് 142 അടി വരെ എത്തിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നു, അവർക്ക് തോന്നിയ സമയത്ത് ഷട്ടറുകൾ തുറന്നു വിടാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. ഇതൊക്കെയാണ് സംഭവിക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന്. ഇതെല്ലാം നമ്മുടെ എന്റെയോ നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിന് വിധേയമായിട്ടല്ലോ. ഇതെല്ലാം മേൽനോട്ട സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ള സമിതിയാണ്. സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരവും അവരുടെയൊക്കെ തീരുമാനപ്രകാരവുമാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ സമീപവാസികളുടെയോ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെയോ
നമ്മുടെ ഒരു ഉദ്ദേശങ്ങൾക്കോ ഇംഗിതങ്ങൾക്കോ വിധേയമായിട്ടല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ആളുകൾക്ക് ഉണ്ടാകുന്ന നാശനഷ്ടം അതിന് സമാധാനം പറയുന്നത് ആരാണ്? സർക്കാരിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണോ? മേൽനോട്ട സമിതിക്കാണ് മുഴുവൻ ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും മേൽനോട്ട സമിതിയുടെ ലാഘവത്തോടെയുള്ള ഒരു നിലപാടാണ് ഇത്തരം ഒരു സ്ഥിതിവിശേഷം സംജാതമാക്കിയിട്ടുള്ളത്. ഈ മേൽനോട്ട സമിതിക്ക് എങ്ങനെയാണ് ലാഘവത്തോടെ നിലപാടെടുക്കാൻ കഴിയുന്നത്? അവിടെ തന്നെയാണ് ചോദ്യവും. തമിഴ്നാടിന് അനുകൂലമായി എപ്പോഴും മേൽനോട്ട സമിതിക്ക് എപ്പോഴും തമിഴ്നാടിന് അനുകൂലമായി നിലപാടെടുക്കാൻ സാധിക്കുന്നു. നമ്മൾ കർക്കശമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നൊരു വിമർശനവും ഉയർന്നു വരുന്നത് ആ പശ്ചാത്തലത്തിലല്ലേ ശിവാഴുസ്വാമി? അത് വളരെ ശരിയാണ്. അത് അടുത്ത സുപ്രീം കോടതിയുടെ അടുത്ത സിറ്റിംഗിലേ നമുക്ക് ഈ കാര്യം ശക്തമായിട്ട് ഉന്നയിക്കാൻ കഴിയും. ജാഗ്രതയോടെ മുന്നോട്ട് പോവുക എന്നുള്ളതല്ലേ കരണീയമായിട്ടുള്ളൂ. ജാഗ്രതയോടെയാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഈ വെള്ളം തുറന്നു വിട്ടതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഒപ്പം അത് കുറെ കൂടി വ്യക്തമായി അല്പസമയം മുമ്പ് ശ്രീ സെബാസ്റ്റ്യൻ വിശദീകരിക്കുകയും ചെയ്തു. അങ്ങോട്ടേക്ക് ഒരു ഉദ്യോഗസ്ഥൻ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ സമയം വരെ എം എൽ എ. ആ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അവിടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവിടെ ഉണ്ട്. എ ഡി എം ഉണ്ട്, തഹസീൽദാർ പോയിട്ടുണ്ട്, വില്ലേജ് ഓഫീസർമാര്, പെരിയാറ്, മഞ്ജുമല, അതേപോലെ തന്നെ എല്ലാ ആറ്റു തീരത്ത് ആയിട്ടുള്ള വില്ലേജുകളിലെ വില്ലേജ് ഓഫീസർമാരെല്ലാം അവിടെ സ്ഥലത്തുണ്ട്. അത് താങ്കൾ ദയവീത് തുടരുക. ശ്രീ പി എൻ സെബാസ്റ്റ്യൻ, അത് അങ്ങനെയാണോ? അങ്ങോട്ടേക്ക് ഈ പറയുന്ന ഉത്തരവാദപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്, അവരുടെ മേൽനോട്ടത്തിൽ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുന്നുണ്ട് എന്നതാണ് MLA അവകാശപ്പെടുന്നത്, ശരിയാണോ? ഞങ്ങളുടെ ബഹുമാനായ പീരുമേടി MLA പറയുന്നതിനെ ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. കാര്യം അദ്ദേഹത്തിന് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം വെള്ളത്തിലൊഴുകി പോകണം എന്ന ആഗ്രഹമുള്ള ആളൊന്നുമല്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹം കാണുമായിരിക്കാം. പക്ഷേ ഈ നാട്ടിലെ സാഹചര്യം അതിന് സമ്മതിക്കുന്നില്ല. അദ്ദേഹം തന്നെ പറയുന്നു മേൽനോട്ട സമിതിയാണ് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വമെന്ന്. ആ മേൽനോട്ട സമിതി ചെയ്യുന്ന കാര്യങ്ങളിൽ വീഴ്ചയുണ്ട് എങ്കിൽ ആ വീഴ്ച എടുത്തു പറഞ്ഞ് നടപടിയിലേക്ക് കൊണ്ടുവരേണ്ടത് ആരാണ്? തീരദേശവാസികളായ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ഞങ്ങളാണോ? അതിന് ഭരണാധികാരികൾ ഇവിടെ ഇല്ലേ? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ സമീപം നടപടികൾ ചെയ്യുന്നുണ്ടോ? മേൽനോട്ട സമിതി എന്ന് പറയുന്നത് എന്താണ്? വളരെ ഉത്തരവാദിത്തോടെ വ്യക്തമായി ഞാൻ പറയുന്നു, മേൽനോട്ട സമിതി എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ കയ്യിലെ കളിപ്പാവയാണ്. യേശുക്രിസ്തു പീലാത്തോസിന് പറഞ്ഞ പോലെ, നീ എന്നെ ശിക്ഷിക്കുന്ന നിങ്ങളെക്കാൾ കുറ്റക്കാരൻ എന്ന് പറയുന്നത് എന്നെ നിങ്ങൾക്ക് ഏൽപ്പിച്ചതെന്ന ആളാണ് എന്ന് പറയുന്ന പോലെ, ഈ സുപ്രീം കോടതിയും മേൽനോട്ട സമിതിയുമാണ് ഈ നാട്ടിലെ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് കാര്യം തർക്കമില്ല. പക്ഷേ ആ സുപ്രീം കോടതിയെയും മേൽനോട്ട സമിതിയെയും നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം എന്ന നിലയിൽ ആ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം അധികാരികളുടെ ഭാഗത്തുനിന്ന്, ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഭാഗത്തുനിന്ന്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന ആശങ്കയും പ്രയാസവും ബുദ്ധിമുട്ടും വേദനയുമാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. മേൽനോട്ട സമിതി പറയുന്നതാണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആ മേൽനോട്ട സമിതി ആരാണ് പറയേണ്ടത്? ആ പറയേണ്ടവർ പറയണ്ടേ? ആ പറയാത്ത എന്താണ്? അപ്പൊ ഇവിടെ ഇതൊക്കെ മതി, ഈ കുഞ്ഞിന് ഈ പാല് മതി എന്ന ചിന്തയിലാണ്. അത് അവസാനിപ്പിക്കണം. അതെ, ശിവാഴൂർ സോമൻ, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ അല്പസമയം മുൻപ് മുൻമന്ത്രി MM മണി പറഞ്ഞത് താങ്കൾ കേട്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഡാം അപകടാവസ്ഥയിലാണ്. അദ്ദേഹം ജലബോംബ എന്ന് തുടങ്ങിയ വാക്കുകളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. വണ്ടിപ്പെരിയാറിന് മുകളിൽ ഒരു ജലബോംബായി ഈ ഡാം നിൽക്കുകയാണ്. അങ്ങേയറ്റം അപകടാവസ്ഥയിലാണ്. ഇനിയും ഇത് നന്നാക്കണം എന്നൊക്കെ പറയുന്നത് വിഡ്ഢിത്തമാണ്. ഇനിയും ഇത് തുറന്നു നോക്കുന്നതും വിഡ്ഢിത്തമാണ് എന്നൊക്കെ പറയുന്നു. ശർക്കരയും ചുണ്ണാമ്പും ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയ ഡാമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ആശങ്കയുണ്ടാക്കുകയാണ്. പക്ഷേ സർക്കാർ, ഇപ്പോൾ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ തന്നെയാണല്ലോ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. പുതിയ ഡാം വേണമെന്നുള്ളത് സർക്കാരിൻ്റെ നിലപാടാണ് എന്നത് നമുക്കറിയുകയും ചെയ്യാം. പക്ഷെ എത്ര മുന്നോട്ട് പോകുന്നുണ്ട് സർക്കാർ ഈ വിഷയത്തിൽ എന്നുള്ളത് വളരെ പ്രധാനമല്ലേ? ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല MLA ശ്രീ MM മണി പറഞ്ഞ വികാരം അതിൽ തെറ്റൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് ഈ പ്രദേശങ്ങളെല്ലാം സുപരിചിതമാണ്. ഇവിടുത്തെ ഓരോ സാഹചര്യങ്ങളും അനുദിനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യ വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ദുരിതത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ആ കാര്യങ്ങൾ ശക്തമായ രീതിയിൽ പ്രകടിപ്പിക്കുകയാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കത് പൂർണ്ണമായും കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതെ, അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ജലബോംബായി നിൽക്കുകയാണ് ഈ അണക്കെട്ട്. ഇത് അപകടാവസ്ഥയിലാണ് അണക്കെട്ട് നിൽക്കുന്നത്. രണ്ട് സംസ്ഥാനങ്ങളും കൂടി ഒരു പരിഹാരം കാണാതെ ഇതിന്
ഇനിയിപ്പോ ഒരു ശാശ്വതമായ പരിഹാരം കാണുക, അതാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ശരിയാണ്, 100% ശരിയാണ്. ഇതേ വികാരമാണ് നമ്മുടെ കേരള നിയമസഭയിൽ എല്ലാ എം എൽ എമാരും, ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ എം എൽ എമാരും പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളവും തമിഴ്നാടും ചേർന്ന് ഈ കാര്യങ്ങൾ വഷളാക്കാതെ എത്രയും വേഗം ഒരു രമ്യമായ പരിഹാരം കണ്ട് നമുക്ക് വലുവത്തായ ഡാം നിർമ്മിക്കുകയും തമിഴ്നാടിന് ആവശ്യമായ ജലം ലഭ്യമാക്കി ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം ലക്ഷ്യം. ശ്രീ എം എം മണി പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇനിയും ഇത് തുറന്നു നോക്കുക വിഡ്ഢിത്തമാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിലുള്ളവർ വെള്ളം കുടിച്ചും തമിഴ്നാട്ടുകാർ വെള്ളം കുടിക്കാതെയും മരിക്കും. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് രാഷ്ട്രീയം കളിക്കുകയാണ് എന്നാണ് എം എം മണി ഇന്നിപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികൾ 142 അടി വരെ ആക്കി കാണിച്ചു കൊടുക്കാൻ തമിഴ്നാടിന് ഒരു അവസരം നൽകിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഉണ്ടായത് അതാണ്, 142 അടിയിലേക്ക് തമിഴ്നാട് ഈ വെള്ളം എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ ഷട്ടറുകൾ അടച്ചിരിക്കുകയാണ്, 142-ന് കുറച്ച് താഴെ എത്തി നിൽക്കുന്നു. പക്ഷെ നീരൊഴുക്കിന് കാര്യമായ കുറവില്ല, ഇനിയും മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു. ഷട്ടറുകൾ അടച്ചിരിക്കുന്നു തമിഴ്നാട്. നിലവിൽ 3 ഷട്ടറുകൾ മാത്രം തുറന്നിട്ടുണ്ട്, 9 ഉണ്ടായിരുന്നു തുറന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുമ്പോൾ അവർ പ്രൂവ് ചെയ്യാൻ പോവുകയാണ് 142 എന്നുള്ളത് സുരക്ഷിതമാണ്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒപ്പം ബേബി ഡാം ബലപ്പെടുത്താൻ അനുവദിക്കണം. ഇതിനകം തന്നെ അവർ സുപ്രീം കോടതിയിൽ ആ ഹർജി നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കേരളം ഈ പറയുന്ന കാര്യമൊക്കെ എന്ന് നടപ്പാക്കാനാണ് ശ്രീ വാഴൂർ സോമൻ? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവമാണ് ഓരോ ചുവടുവയ്പ്പുകളും നമ്മുടെ സംസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ നമ്മുടെ കേസിന് 2006-ലും 2014-ലും ഏറ്റ തിരിച്ചടിയാണ് നമ്മളെ ഇപ്പോൾ ഈ ഒരവസ്ഥയിൽ എത്തിച്ചത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ശരി, ഈ ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മഴയും കാറ്റുമൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്തുടനീളം സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, തോട്ടായൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും ഇതേപോലെ തന്നെ ശക്തമായ മഴയും കാറ്റുമെല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാം കൂടി ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥാവിശേഷം നമ്മൾ അതിജീവിക്കേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വേണം ഈ കാര്യങ്ങളെ കാണാൻ എനിക്ക് അഭ്യർത്ഥിക്കാം. ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസ് ഡിസംബറിൽ പരിഗണിക്കാനിരിക്കുകയാണ് ഒരിക്കൽ കൂടി കോടതി. അപ്പോൾ 142 എന്നുള്ളത് സുരക്ഷിതമാണ് എന്നത് തമിഴ്നാട് പറയുമെന്നത് ഉറപ്പല്ലേ? 142-ലായിരുന്നു കഴിഞ്ഞ കുറച്ച് നിമിഷം വരെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. അതെ, അത് സ്വാഭാവികമായിട്ടും അവരുടെ കേസിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു 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 നിലപാട് ആണ് അവര് കോടതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സപ്പോർട്ടീവായിട്ട് നിലപാട് അവർക്ക് സ്വീകരിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് നമ്മളല്ലേ ശ്രീ വാഴൂർ സോമൻ? ഇവിടെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വാദിച്ച് ജയിക്കാൻ വേണ്ടിയല്ല, നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവജലമാണ് നമ്മുടെ ഇവിടുത്തെ മുല്ലപ്പെരിയാറിലെ വെള്ളം. സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന് താങ്കൾ പറയുമ്പോഴും ഇപ്പോൾ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കാര്യം, സെബാസ്റ്റ്യൻ പറഞ്ഞ കാര്യം, എത്രയോ വീടുകളിൽ വെള്ളം കയറി, അവർക്ക് വലിയ നാശനഷ്ടമുണ്ടായി, അവരുടെ ജീവിതം പ്രതിസന്ധിയിലാണ്, അവരൊന്നും അറിയുന്നില്ല, വെളുപ്പാൻ കാലത്ത് തുറന്നു വിടുകയാണ് വെള്ളം. എന്ത് പ്രതീക്ഷയിലാണ് അവിടുത്തെ ജനങ്ങൾ ജീവിക്കേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്. ഇതിന് സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഇല്ല, മേൽനോട്ട സമിതിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇത് കോടതിയിലുള്ള വിഷയമാണ് എന്ന് പറഞ്ഞ് കൈ കഴുകാൻ സാധിക്കുമോ സർക്കാരിന്? ഇല്ല, ഒരിക്കലും കൈ കഴുകാൻ പാടില്ല എന്ന് മാത്രമല്ല, ഞാൻ പീരുമേട് തഹസീൽദാരോട് അവരുടെയൊക്കെ അവർക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങൾ തിട്ടപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ മാത്രമല്ല, പശ്ചിമന്റയിൽ പി കെ ശ്രീധരന്റെ മകൻ അജയന്റെ കൃഷിയിടം പൂർണ്ണമായിട്ടും കായ്ച്ച് വിളവെടുപ്പിന് തയ്യാറായി നിന്നിരുന്ന ഏലക്ക പൂർണ്ണമായും വെള്ളത്തിലായി പോയിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ പരിശോധിച്ച് അവർക്ക് ആശ്വാസകരമായ നിലപാട് കൈക്കൊള്ളാൻ തന്നെയാണ് ഉദ്ദേശം കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ആശ്വാസകരമായ നിലപാട്, അതൊക്കെ നല്ല കാര്യമാണ്. ഇപ്പോൾ നാശനഷ്ടമുണ്ടായവർക്കൊക്കെ ആശ്വാസകരമായ നിലപാട് കൈക്കൊള്ളുന്നു എന്നുള്ളത്. പക്ഷെ എന്റെ ചോദ്യം അതല്ല, ഇത്തരത്തിലേക്ക് ജലം തുറന്നു വിടുകയാണ് അസമയത്ത്, അത് ജനങ്ങൾ അറിയുന്നില്ല, അറിയേണ്ടവർ അറിയുന്നില്ല, ആ പ്രദേശത്തുള്ളവർ ആരും അറിയുന്നില്ല ഇങ്ങനെ ഒരു കാര്യം, അതിന് ഉത്തരവാദി ആരാണ്? ഇല്ല, ജലം തുറന്നുവിട്ട നടപടി, ഇന്ന് രാവിലെ ചെയ്ത നടപടി അങ്ങേയറ്റം തെറ്റാണ്. അത് നമ്മുടെ മന്ത്രി, ബഹുമാന്യ മന്ത്രി റവി ശ്രീ ജോഷിയെ അത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായും ഗവൺമെന്റ് അതിനെ ഗൗരവമായി തന്നെ കാണുകയും ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് വന്നിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ സർക്കാരിനെ കൊണ്ടാകാവുന്ന എല്ലാ സഹായങ്ങളും ഇതിന്റെ ഇരുകരകളിലുമുള്ള ആളുകൾക്ക് ലഭ്യമാക്കി കൊടുക്കുമെന്ന കാര്യത്തില് ഒരു സംശയവുമില്ല. പി എൻ സെബാസ്റ്റ്യൻ, താങ്കൾക്ക് എം എൽ എയുടെ ഈ ഘട്ടത്തിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എല്ലാം നൽകും, എല്ലാ
സമാശ്വാസവും നൽകും സർക്കാർ കൂടെയുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യം മുതലേ പറഞ്ഞു, ബഹുമാനപ്പെട്ട പീരുമേടി എംഎൽഎക്ക് ഈ നാട്ടിലെ ആൾക്കാർക്കൊരു നഷ്ടം ഉണ്ടാവണമെന്ന് ആഗ്രഹമുള്ള ആളാണെന്ന് ഞാൻ കരുതുന്ന ആളല്ല. അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടാവാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഒരു മോട്ടോർ പോയ ആൾ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ തൂണ് പോയ ആൾ, അയാൾക്ക് നാളെ ഒരു വീടിൻ്റെ ഭിത്തി പണിത് കൊടുക്കുന്നു, പിറ്റേ ദിവസം വെള്ളം വരുന്നു, ആ സാധനം പിന്നെ നഷ്ടപ്പെടുന്നു, ഇതിന് പരിഹാരം വേണ്ടേ? എല്ലാ കാലത്തും ഒരു മനുഷ്യൻ ഉറങ്ങാതെ 6 മാസക്കാലം, ഇന്നലെ രാത്രി എന്നോട് ആൾ പറഞ്ഞത് ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോകണം, കാരണം 6 മാസക്കാലം ഉറങ്ങിയാൽ 6 മാസക്കാലം ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങാൻ പറ്റാതെ 6 മാസക്കാലം ഒരു ജനത ജീവിക്കുന്ന കാര്യം ഈ നാട്ടിലെ ഭരണാധികാരികൾക്കറിയാവോ? മുല്ലപ്പെരിയാറിന് താഴെ ബഹുമാനായ എം എം മണി എം എൽ എ പറഞ്ഞതുപോലെ ഒരു ജലബോംബ് വണ്ടിപ്പെരിയാറും മേൽ നിൽക്കുമ്പോൾ അതിന് താഴെയുള്ള ജനങ്ങൾ ഉറങ്ങാൻ കഴിയാതെ 6 മാസക്കാലം ജീവിക്കുന്നു എന്നുള്ള വസ്തുത ഈ ഭരണാധികാരികൾ ഓർക്കുന്നുണ്ടോ? പി ജെ ജോസഫ് പറഞ്ഞ ആ വാചകമാണ് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ ആ വാചകം. എന്തായാലും താങ്കൾക്ക് തുടരാം. എം എൽ എ ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. താങ്കളുടെ മറുപടി എന്താണ്? അല്ല, ഇത് അതായത് ഞാൻ പറയുന്നത് പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, വെളുപ്പാം കാലത്ത് 3 മണിക്ക് പെരിയാർ നദി കരകവിഞ്ഞ് ഒഴുകുന്നു. ഈ നദി, ഈ വെള്ളം ഒരു കാര്യം ഇവിടെ പ്രത്യേകം ബഹുമാനായ എം എൽ എക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ എന്നോടൊപ്പം ചർച്ചയിൽ പ്രക്രിയ ഷാജിക്ക് അറിയാവുന്ന കാര്യമാണ്. നദിയിൽ വെള്ളമില്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറേ വെള്ളം വന്നാൽ പാറയിൽ വെള്ളം തട്ടി അതിന് സൗണ്ട് കൊണ്ട് സമീപത്തുള്ള ജനങ്ങൾ ഉണരും. അങ്ങനെ ഉണരുന്ന ജനങ്ങൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് വ്യാപിക്കുന്നതിനനുസരിച്ച് അവൻ്റെ ഉറക്കവും നഷ്ടപ്പെടുകയാണ്. ഇത് 6 മാസക്കാലമായി എന്നാലോചിക്കണം. 6 മാസക്കാലമായി കേരളത്തിൽ ഈ വർഷം 6 മാസക്കാലമായി അവസ്ഥയാണ്. അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ഇപ്പോൾ തന്നെ 6-3 ഷട്ടർ അടച്ചു എന്നാണ് പറയുന്നത്. അവിടെ നീരൊഴുക്ക് ശക്തമായി വരുന്നു, തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നില്ല. തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകണമെന്ന് പറയാൻ ചിലപ്പോൾ നമുക്ക് കഴിയില്ലായിരിക്കാം, കാരണം തമിഴ്നാട്ടിൽ അധികമായി മഴ പെയ്യുന്നത് കൊണ്ടും അവിടെ ഈ വെള്ളം സ്റ്റോർ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടും കൊണ്ടുപോകാൻ നമുക്ക് പറയാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ നിലവിലുള്ള അവസ്ഥയിൽ ആ വെള്ളം അങ്ങനെ പോകട്ടെ, എന്തൊക്കെയാലും വീട്ടിൽ കയറാനുള്ള വീട്ടിലെ വെള്ളം കയറി, നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെട്ടു, ആ നിലയിൽ വെള്ളം പോകട്ടെ, ഒരു 142 താഴേക്ക് വരുന്ന സമയത്ത് അടയ്ക്കാവൂ എന്നുള്ള നിലയിൽ അവരെ പ്രേരിപ്പിക്കുവാൻ നമുക്ക് കഴിയില്ലേ? ഇങ്ങനെ ഒന്നും കഴിയില്ല എങ്കിൽ പിന്നെ ഞങ്ങൾ സഹായിക്കാം എന്ന് പറയുന്നത് എങ്ങനെ സഹായിക്കും എന്നാണ് പറയുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എംഎൽഎയുടെ മറുപടി. ഇല്ല, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയമവിധേയമായി പ്രവർത്തിക്കാൻ ഇരു സംസ്ഥാനങ്ങളിലെയും ഭരണാധികാരികളും അതുപോലെ തന്നെ ജനങ്ങളും ബാധ്യസ്ഥരാണ്. ഇതെല്ലാം സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലിരിക്കുന്ന ഒരു സംഭവവികാസം എന്ന നിലയിൽ നമുക്ക് ഈ കാര്യങ്ങളിൽ പ്രതികരിക്കുന്നതിനും മറ്റും ഒരു പരിമിതിയുണ്ട്. അത് ദയവായി ശ്രീ സെബാസ്റ്റ്യൻ മനസ്സിലാക്കും. നാളെ ഞാൻ രാവിലെ അദ്ദേഹത്തെ കാണുന്നുണ്ട്. കാണുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അതിന് വിശദമായ മറുപടി ഞാൻ പറഞ്ഞു കൊടുക്കാം. അല്ല, പക്ഷെ ഇതിൽ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണോ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും തമിഴ്നാട് അവരുടെ ഓരോ കാര്യങ്ങളും നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ തവണ സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ കേരളം പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളം പറയുന്ന ഒന്നും മേൽനോട്ട സമിതി കേൾക്കുന്നില്ല എന്നത്. അന്ന് സുപ്രീം കോടതിയിൽ ഈ കാര്യം ഉന്നയിച്ചു, പക്ഷെ അതിലേക്കൊന്നും കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല കോടതി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളം പറയാൻ ശ്രമിച്ചത്, പക്ഷേ അത് അവിടം കൊണ്ട് അവസാനിച്ചു പോകുന്ന തരത്തിലേക്കാണ് അന്നുണ്ടായത്. പിന്നീട് ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിച്ചത്? 142 എന്ന റൂൾ കർവ് പരിധി, അത് നിലനിൽക്കട്ടെ, ഇനി അടുത്ത കേസ് പരിഗണിക്കുന്നത് വരെ അത് നിലനിൽക്കട്ടെ എന്ന് കോടതി പറയുന്നു, നമുക്കത് അംഗീകരിക്കേണ്ടി വരുന്നു. ആ സമയത്താണ് ഇവിടെ ഇപ്പോൾ ഈ മഴ കനത്ത് പെയ്യുന്നത്, കനത്ത മഴ. ഈ സമയത്തൊന്നും ഇത്രയധികം മഴ പെയ്യുന്ന ഒരു സാഹചര്യമൊന്നും ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുമില്ല. പക്ഷെ നമ്മളിവിടെ നിസ്സഹായരായി നിൽക്കുന്നു, അതിനേക്കാൾ നമ്മുടെ ജനങ്ങൾ നിസ്സഹായരായി നിൽക്കുന്നു, അവരാണ് ഇതിൻ്റെ ദുരിതം പേറുന്നത്. അടിയന്തരമായി തന്നെ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇത് നടക്കില്ല എന്ന് അവരോട് കൃത്യമായി പറയുകയും ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ തന്നെയാണ് ഈ നാട്ടുകാർക്കുള്ളത്. ശ്രീ വാഴൂർ സോമൻ. അത് നമ്മളത് അങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെയല്ലാതെ മറ്റൊരു വഴിയിൽ ചിന്തിക്കാൻ നിർത്തിയില്ല. കാരണം ഒന്ന്, ആറ്റുതീരത്ത് താമസിക്കുന്ന ആളുകൾ കുറെ കൂടെ കരുതലോടെ സാധ്യമായവരൊക്കെ കുറെ കൂടെ മാറി താമസിക്കുക എന്നുള്ളത് കരണീയമായിട്ടുള്ളൂ. കാരണം വളരെ ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിൽ മാറി താമസിക്കാനുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കുമോ? അങ്ങനെയെങ്കിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്, ക്യാമ്പുകൾ ആരംഭിക്കുന്നുണ്ട്, വേണ്ട സൗകര്യങ്ങൾ. ക്യാമ്പുകളിൽ എത്ര കാലം കഴിയാൻ പറ്റും? ഇതിന് അത് ശാശ്വതമായ പരിഹാരം കാണുകയല്ലാതെ ഇതിന് വേറെ പോംവഴിയില്ല. അത് സുപ്രീം കോടതിയാണ് തീരുമാനിക്കേണ്ടത്.
സുപ്രീംകോടതി ആ കാര്യങ്ങൾ തീരുമാനിച്ചാൽ ഗവൺമെന്റ് അതനുസരിച്ച്. അങ്ങനെയെങ്കിൽ ഈ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനോ സർക്കാർ ഒന്നും ചെയ്തില്ല, പക്ഷേ ക്യാമ്പുകൾ ആരംഭിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനോടകം ഈ ഇന്നിപ്പോൾ വെളുപ്പിന് വെള്ളം വീടുകളിലേക്ക് കയറുമ്പോഴാണ് ആളുകൾ അറിയുന്നത്, ആ സമയത്ത് അവിടെ ക്യാമ്പൊന്നും ഇല്ല, അങ്ങനെ പോലും താത്കാലികമായി ഒന്നും ചെയ്തിട്ടില്ല. അല്ലേ, കഴിഞ്ഞ ദിവസങ്ങളില് ഓരോ ദിവസവും ജലത്തിന്റെ അളവ് ക്രമേണ കൂടിക്കൂടി വരികയായിരുന്നു. അത് സ്വാഭാവികമായിട്ട് അത് ഇന്ന് വളരെ പെട്ടെന്നാണ് ഇന്ന് വെളുപ്പം കാലത്ത് 3 മണി 4 മണിയോടുകൂടി ഇത്രയും ശക്തമായ തോതിലുള്ള മലവെള്ള പാച്ചിൽ ആരംഭിച്ചത്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് നമുക്ക് അവരുടെ എല്ലാ സെബാസ്റ്റിൻ്റെയും മറ്റ് ആറ്റോരത്തുള്ള ആളുകളുടെയും വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അത് തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ഗൗരവബുദ്ധിയെ കാണുകയും ഭാവിയിൽ വളരെ കരുതലോടെ മുന്നോട്ട് പോകുവാൻ വേണ്ട നിർദ്ദേശം നൽകുവാനാണ് റവന്യൂ അധികാരികളെ. ഒരു കാര്യം കൂടിയോ, MLA എന്ന നിലയിൽ താങ്കൾ എന്തായാലും ഈ വിഷയത്തിൽ കർക്കശമായൊരു നിലപാട് സ്വീകരിക്കണം എന്നത് ആ കാര്യം മന്ത്രിയൊക്കെ കണ്ട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുക, പ്രത്യേകിച്ച് നാട്ടുകാരുടെ വലിയൊരു പരാതി, അവർക്ക് വലിയൊരു ആശങ്കയുണ്ട് അത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ. അത് അതിനെ സംബന്ധിച്ചിടത്തോളം സെബാസ്റ്റ്യൻ നിക്കറിട്ടുകൊണ്ട് നടക്കുന്ന കാലം തൊട്ട് ഞാൻ ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുന്ന ആളാണ്. 1979 മുല്ലപ്പെരിയാറിൽ വിള്ളലുണ്ടായ സന്ദർഭത്തിൽ ആ സമരസമിതിയുടെ കൺവീനറായി ഞാനാണ് പ്രവർത്തിച്ചിരുന്നത്. അന്ന് തൊട്ട് ഈ വിഷയത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ എല്ലാ വിശദാംശങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. ഈ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുന്നത് സുപ്രീം കോടതി ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കുക ഒന്ന്, അതല്ലെങ്കിൽ കേരളവും തമിഴ്നാടും ചേർന്ന് നേരിട്ടുള്ള കൂടിയാലോചനയിലൂടെ രമ്യമായ പരിഹാരം കാണുക. ഈ രണ്ട് ബോംബഴിയല്ലാതെ മറ്റൊന്നും തന്നെ നമ്മുടെ മുന്നിൽ കരണീയമായിട്ടില്ല. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടേ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് സംസാരിക്കാൻ കഴിയും. ശരി, വളരെ നന്ദി ശ്രീ വാഴൂർ സോമൻ ഇത്ര സമയം പ്രതികരിച്ചതിന്. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് MP ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇപ്പോൾ MLA പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. അല്പസമയം മുൻപ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത് രാത്രി വെള്ളം തുറന്നു വിടുന്നത് അത് നല്ല പ്രവണതയല്ല, അത് ഭൂഷണമല്ല, അത് പാടില്ല എന്ന് തമിഴ്നാടിനോട് നമ്മൾ ഒരിക്കൽ കൂടി ആവശ്യപ്പെടും എന്നതാണ്. ഈ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഒരു അന്തിമ തീർപ്പുണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ പുതിയ ഡാം ഉണ്ടാക്കാൻ രണ്ട് സംസ്ഥാനങ്ങളും ഒരു ഒത്തുതീർപ്പിലെത്തുന്നത് വരെ ഇങ്ങനെ തന്നെ ജനങ്ങൾ ഇരിക്കട്ടെ എന്നുള്ളൊരു നിലപാടിലേക്കാണോ സർക്കാർ പോകുന്നത്? എന്തുകൊണ്ടാണ് സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്താൻ കഴിയാതെ വരുന്നത്? ഈ കാര്യത്തിൽ നമുക്ക് കുറച്ചധികം പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരു 2 വർഷക്കാലമായി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ അനഭലഷണീയമായ കേരള സർക്കാരിന്റെ ഇടപെടലുകളെ സംബന്ധിച്ച് വളരെ വിവാദമുണ്ടാവുകയും അത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ നടത്തി കഴിഞ്ഞു. ഞാൻ ഈ ഘട്ടത്തിൽ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള വിഷയം ഇന്ന് രാവിലെ മുതലുള്ള ഈ കൂടുതൽ വെള്ളം തുറന്നു വിട്ടതുമായി ബന്ധപ്പെട്ടാണ്. 42 അടിയായി ജലനിരപ്പ് നിജപ്പെടുത്തണം എന്നുള്ള സുപ്രീം കോടതിയുടെ വിധിയെ പോലും മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു അതിനെ ഗൗരവിക്കാതെ വേണ്ട വിധത്തിൽ ഗൗരവത്തിലെടുക്കാതെ തമിഴ്നാട് മുൻപോട്ട് പോയി എന്നുള്ളതാണ്. അപ്പൊ ആ കാര്യം തമിഴ്നാടിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് ആശ്വാസം ചെയ്ത് എത്ര പ്രാവശ്യം ഇതിനിടെ ഈ ഡാം മനസ്സിലാക്കേണ്ടത് ഈ ഡാം തുറന്ന് വിടുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു ദുരവസ്ഥയിലേക്ക് ജനങ്ങളെ തള്ളിവിടരുതായിരുന്നു. 1.5 മാസക്കാലമായി നമ്മൾ ഡാം തുറന്നുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ഈ ഒരു ദിവസം 1 നവംബർ 30 142 അടിയായി ജലനിരപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അതിക്രമം മുഴുവൻ കാണിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന് ഒരു വേണ്ട വിധത്തിൽ അവധാനതയോടുകൂടി, കാരണം ഈ കാലാവസ്ഥാ പ്രവചനം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും മഴയാണ്, തുടർച്ചയായി മഴ വരുന്നു, 142 അടിയിൽ കവിഞ്ഞ് ജലനിരപ്പ് മുൻപോട്ട് പോകുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നിട്ടും തമിഴ്നാടിന്റെ അടുക്കൽ ഇപ്പൊ നമ്മളിപ്പോ ആശങ്ക അറിയിക്കും. തമിഴ്നാടിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുകയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നു വിട്ടത് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ ദുരിതമുണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അലേർട്ടിൽ അലംഭാവം ഉണ്ടാകുന്നത് എന്നതാണ് ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നത്. നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ശ്രീ ഷാജി പി ജോസഫ്, ഇപ്പോൾ MLA പറഞ്ഞത് സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്, അതുകൊണ്ട് തന്നെ സർക്കാരിന് പരിമിതികളുണ്ട്. ശരിയാണ്, സർക്കാർ ഒപ്പം ഈ വിഷയത്തിലൊക്കെ കൃത്യമായ നിലപാടുകൾ കോടതിയിലെടുക്കുകയും അത് അറിയിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായും സർക്കാരിന് വിശ്വാസത്തിലെടുക്കുക തന്നെ വേണം. പക്ഷേ 142 അടി എന്നുള്ള തമിഴ്നാടിൻ്റെ ആ ഒരു വാദമുണ്ടല്ലോ, 152
എന്നുള്ളതാണ് അവർ ആത്യന്തികമായി ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇതൊക്കെ സുരക്ഷിതമാണ് എന്ന് കാണിക്കാനുള്ള ഒരു അവസരം ഈ ഘട്ടത്തിൽ അവർക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൂടി അവർ ഇനി കേസ് പരിഗണിക്കുമ്പോൾ ഉയർത്തിക്കാണിക്കാനുള്ള സാധ്യതയില്ല. ഓരോ തവണയും ഇവിടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞത് ആശങ്കയില്ല എന്ന് പറഞ്ഞ ആ വാചകമടക്കം സുപ്രീംകോടതിയിൽ ഉപയോഗിച്ചവരാണ് തമിഴ്നാട്. അപ്പോൾ ബേബി ഡാമിന്റെ ബലപ്പെടുത്തൽ അത് വേണമെന്നവൾ ഇതിനോടകം തന്നെ സുപ്രീംകോടതിയിൽ കഴിഞ്ഞ ദിവസം ഹർജി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെയൊക്കെ കേരളം തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഇനി അതാണ് ചെയ്യേണ്ടത്. 142 അടിയിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ അവർ ഉയർത്താനുള്ള സാധ്യതയില്ലേ? താങ്കൾ കോടതിയെ സമീപിക്കുന്ന ആൾ കൂടിയാണല്ലോ ഈ വിഷയത്തിൽ. തീർച്ചയായും അവിടെയാണല്ലോ നമുക്ക് അപകടം സംഭവിച്ചത്. കാരണം ഈ പ്രശ്നത്തിന്റെ പരിഹാരം എന്ന നിലയിൽ സുപ്രീം കോടതി 3 പ്രൈവറ്റ് അന്യായങ്ങൾക്ക് കോടതിയുടെ വാതിൽ തുറന്നിട്ട് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് മാധ്യമങ്ങൾ ചർച്ച ചെയ്തല്ലേ വിഷയം? സുപ്രീം കോടതി എന്താണ് ചോദിച്ചത്? ജനങ്ങളുടെ ജീവൻ വെച്ചാണോ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുന്നതെന്നാണ്. ജോ ജോസഫ് സാറിന്റെ ഹർജിയിലല്ലേ നമുക്ക് റൂൾ കർവ് ലഭിച്ചത്? 2018 വെള്ളം തുറന്നു വിട്ടപ്പോൾ റസൽ ചെയ്ത് കൊടുത്ത കേസിലല്ലേ അടിയന്തരമായ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 39 പറഞ്ഞത്? അപ്പോൾ ഈ വിഷയങ്ങളിൽ ഗവൺമെന്റുകൾ എന്ത് ആക്ട് ചെയ്തതെന്നാണ് പറയുന്നത്? അതിന് മേൽനോട്ട സമിതിയും സുപ്രീം കോടതിയും നമ്മൾ അവരെ അവരുടെ നിലപാടിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കേരളം ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്തപൂർവ്വം ചെയ്തിട്ടുണ്ടോ? 2014 വിധിക്ക് ശേഷം കേരളവും തമിഴ്നാടും ചേർന്നുകൊണ്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിനല്ലേ ഒരു സൂപ്പർവൈസർ കമ്മിറ്റി ഉള്ളത്? അതിനല്ലേ കേരളത്തിനും തമിഴ്നാടിനും ഓരോ പ്രതി വച്ചിരിക്കുന്നത്? പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുവാനും കാര്യങ്ങൾ അവതാരത്തോടെ പഠിച്ച് മേൽനോട്ട സമിതിക്ക് റിപ്പോർട്ട് കൊടുക്കാനും മേൽനോട്ട സമിതി കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചല്ലേ നമ്മുടെ ഭരണഘടനാമെന്ന വിഷയത്തിൽ ആക്ട് ചെയ്യേണ്ടത്? അത്തരത്തിലുള്ള വീഴ്ചകളെല്ലാം വരുത്തി വെച്ചിട്ട് സുപ്രീം കോടതി അല്ലേ സൂപ്പർവൈസറി കമ്മിറ്റി അല്ലേ എന്നും പറഞ്ഞ് എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത്? എവിടെയോ എന്തോ ഒരു സാങ്കേതികത്വം ഈ വിഷയത്തിൽ ഉണ്ട്. ബഹുമാനപ്പെട്ട ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പറഞ്ഞതുപോലെ 2014 ശേഷം മുല്ലപ്പെരിയാർ വിഷയത്തിൽ വലിയൊരു ഒളിച്ചുകളി നടക്കുന്നു. അത് ജനങ്ങളോട് തുറന്നു പറയുവാൻ ജനങ്ങളുടെ ഭാഗമായിരിക്കുന്ന ജനപ്രതികൾക്ക് മടിയുണ്ട്. ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ജീവൻ നഷ്ടപ്പെടാൻ ഇവിടെ തീരത്ത് കിടക്കുന്ന ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇനി ഒരു ഭയപ്പാടിനൊന്നും ആവശ്യമില്ല. ഏത് സമയത്താണെന്ന് ഞങ്ങളോടൊന്ന് പറഞ്ഞാൽ മതി, അത് ഞങ്ങൾ അനൗൺസ് ചെയ്ത് അറിയിക്കുന്നുണ്ടല്ലോ. ചാകാൻ കിടക്കുന്നവരുടെ അടുത്ത് നിങ്ങൾ ഇന്ന സമയത്ത് വെള്ളം തുറന്നു വിടാൻ പോകാം, പെട്ടെന്ന് ചാകാൻ പോകുന്നല്ലേ അതിനർത്ഥം? സെബാസ്റ്റിയനൊക്കെ ഞങ്ങൾക്ക് മുമ്പേ വരുന്ന ആൾക്കാരാ. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. സുപ്രീം കോടതി എന്ന് പറയുന്ന നമ്മുടെ പരമോന്നത നീതിപീഠത്തിന്റെ മുന്നിൽ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടൽ കേരളം നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ഹിതപരിശോധന ഇപ്പോൾ ചർച്ചയ്ക്ക് വിടേണ്ട ഒരു സാഹചര്യമാണ്. 52 എന്ന അനുപാതത്തിലേക്ക് പോകാൻ തമിഴ്നാട് മുമ്പേ 14 വിധിക്ക് തന്നെ ശ്രമിച്ചത് നമ്മൾ കണ്ടതല്ലേ. അവിടെ മുതൽ ഇങ്ങോട്ടെങ്കിലും സുപ്രീം കോടതിയുടെ വ്യവഹാരത്തിൽ തമിഴ്നാട് നമുക്കെതിരെ കാണിക്കുന്ന കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ അപകടം ഉണ്ടാകില്ലായിരുന്നു. ഈ 52 പോകുവാൻ ഇപ്പോൾ ബേബി ഡാം ബലപ്പെടുത്തുന്നതിനോട് 2 മരം വെട്ടാൻ ഞങ്ങൾക്ക് അവസരം തരാനാണ് ദുരൈമുരുകൻ തമിഴ്നാട് മന്ത്രി അന്ന് നമ്മുടെ ഡാമിന്റെ മണ്ടയിൽ വന്നതെന്ന് പറഞ്ഞ് നമ്മളെല്ലാം കണ്ടതാ, മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തതാ. പക്ഷെ 24 മരത്തിന് അപേക്ഷ വെച്ചോ, നിങ്ങൾ 18 മരം മുറിച്ചോ അതിനുള്ള അപേക്ഷ വെച്ചു, അവസാനം അത് മരവിപ്പിച്ചു എന്ന് പറഞ്ഞു, അത് നിർത്തലാക്കി എന്ന് പറഞ്ഞു. പക്ഷെ മരവിപ്പിച്ചിലും നിർത്തലാക്കിയതൊന്നും അല്ലായിരുന്നു തമിഴ്നാടിന് ആവശ്യം. തമിഴ്നാടിന് കേരളം കൊടുത്ത ഒരു പേപ്പർ ആയിരുന്നു. ആ പേപ്പർ അവർ സുപ്രീം കോടതിയിൽ കൊടുത്തതോടുകൂടി ആ പ്രശ്നത്തിന്റെ തമിഴ്നാട് അവർക്ക് ഡിസംബറിൽ പരിഗണിക്കുമ്പോൾ നമുക്ക് സർക്കാരിനെ വിശ്വാസത്തിലെടുത്തേ മതിയാകൂ. സർക്കാർ ഈ വിഷയം കൃത്യമായി തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ അതിനിടയിൽ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രവൃത്തികളിൽ സർക്കാരിന്റെ അടിയന്തരമായൊരു ഇടപെടൽ തമിഴ്നാടിനോട്, പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ തമിഴ്നാടിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവിടുത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്ന് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശിവാരുൾ സോമൻ, ഒപ്പം ഡീൻ കുര്യാക്കോസ് എം പി, ഷാജി പി ജോസഫ്, പി എൻ സെബാസ്റ്റ്യൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.